അപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അർബൻ ക്രൂയിസറിലേക്ക് ഒരു ഹോണും അതുപോലെ തന്നെ ഫുഡ് ഷെപ്പ് ലൈറ്റും കാര്യങ്ങളും നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമ്മളത് അർബൻ ക്രൂയിസറിൻ്റെ ബമ്പറും കാര്യങ്ങളെല്ലാം ഊരി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കമ്പനി ഹോൺ നമ്മൾ ഊരി മാറ്റി. അതിന് പകരമായി നമ്മൾ റൂട്ട്സിൻ്റെ നല്ല അടിപൊളി ഹോണാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഓൾറെഡി നമ്മളൊരു ഹോൺ നമ്മളിതിൽ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ അത് മറ്റൊരു ഹോൺ നമ്മൾ ആ സൈഡിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം. കൂടാതെ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് മറ്റേ ഫുഡ് സ്റ്റെപ്പ് ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും, നല്ല ക്വാളിറ്റിക്ക് നല്ല ഫിനിഷിംഗ് ആണ് ഉള്ളത്. കാഴ്ചയ്ക്ക് നല്ല ക്രിസ്റ്റൽ ടൈപ്പിലിരിക്കുന്ന പോലെയുള്ള ഒരു ലൈറ്റാണ് വരുന്നത്. ഇത് എല്ലാ ഡോറിലേക്കും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് ചെറുതും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വലുതുമാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ. ബ്ലൂ കളർ ലൈറ്റിംഗ് ഉള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് ലൈറ്റാണ് നമുക്ക് വന്നേക്കുന്നത്. ഇത് നമ്മുടെ അർബൻ ക്രൂയിസറാണ് വണ്ടി. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും ഇതുപോലെയുള്ള ലൈറ്റിംഗ് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ വാറൻറ്റി ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ കപ്ലറും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ഹോൺ മാറ്റിയിട്ട് ഇതിൻ്റെ നല്ല ഒരു റൂട്ട്സിൻ്റെ ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഹോണിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കേൾക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണിൻ്റെ വർക്കിംഗ്. റൂട്ട്സിൻ്റെ ഹോണാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് ലൈറ്റ് നമ്മുടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു ചെറിയ പീസാണ് ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് ലൈറ്റ് നമുക്ക് വരുന്നത്. നല്ല ബ്ലൂ കളറാണ് കേട്ടോ. അടിപൊളി ബ്ലൂ മിററ് പോലെ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാനിനി വീണ്ടും വരും. അതുവരെ ടാറ്റാ, ബൈ ബൈ.